നിഴിയിൽ അഞ്ജനമിഴുതും വചനം മനസ്സിൽ മലരായി പൊഴിയും വചനം വഴിയിൽ തെളിയും ദീപം വചനം പ്രിയനേ നിന്നുടെ മൊഴികൾ മധുരം പ്രിയനേ നിന്നുടെ മൊഴികൾ മധുരം തിരുമൊഴികൾ കേൾക്കാം തിരുവചനം പാടാം ജീവനിൽ എന്നെന്നും വരമേകും വചനം വരമേകും വചനം. വരമേകം വചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കാം. ഇന്ന് സുവിശേഷത്തില് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നീ എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു വ്യക്തിയാകണം എന്നുള്ളതാണ്. നീ എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തണം എന്ന് ഈശോ പഠിപ്പിക്കാം. ഒരു ദിവസത്തില് കുറച്ച് നേരമെങ്കിലും നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങണം എന്ന് ഈശോ പഠിപ്പിക്കാം. സുവിശേഷ ഭാഗം എങ്ങനെയാ? 4 പേര് കൂടെ ഒരു തളർവാദ രോഗിയെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവരാ. 4 പേരും വിശ്വസിച്ച് മറ്റുള്ളവന് വേണ്ടിയിട്ട് ഈ തളർവാദ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈശോ കാണാം. ഒരുപക്ഷെ ആ തളർവാദ രോഗിയേക്കാൾ കൂടുതല് പ്രാർത്ഥനയിൽ കടന്നു വന്ന വ്യക്തികള് അവന്റെ അടുത്ത് വന്നവരാണ്. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടുകൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവരുടെ, ദാറ്റ് മീൻസ് ആ 4 പേര് വിശ്വസിച്ചിട്ടാണ് ഈ തളർവാദ രോഗിനെയും കൊണ്ട് വന്നേ. ഈ തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടെന്നല്ല ഈ തിരുവചനത്തിൽ പറയണേ. ഈ തിരുവചനം കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ്, മത്തായി ശ്ലീഹ എഴുതി വെക്കുകയാണ്, അവരുടെ വിശ്വാസം കണ്ട് അവര് ഈ തളർവാദ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ തളർവാദ രോഗിക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കുന്നത് ഈശോ കണ്ട് ഇവരുടെ മാധ്യസ്ഥം ഈശോയുടെ പക്കല് എത്താം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ മനുഷ്യന് വേണ്ടി, തളർവാദ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് തളർവാദ രോഗിക്കും അവർക്കും ഈശോ സൗഖ്യം കൊടുക്കുന്നത്. ഇതിലൂടെ ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ ചില ധ്യാന കേന്ദ്രങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എനിക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ വട്ടായച്ചന്റെ അവിടുത്തെ ആ അട്ടപ്പാടിയിൽ ധ്യാനം നടക്കുന്ന സമയം. ആ ധ്യാനം നടക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് അച്ഛനാകുന്ന ഇതിന്റെ തലേ മാസോ 2 മാസം മുമ്പ് അവിടെ പോകുന്നത് ഡീക്കമാരുടെ ധ്യാനത്തിൽ പങ്കെടുക്കാം. ഡീക്കമാരുടെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കണ്ടൊരു കാര്യം, അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിന്റെ സൈഡില് ഒരു പ്രാർത്ഥനാ മുറി ഉണ്ട്. അവിടെ ഏതാണ്ട് ഒരു 25-30 പേര് രാവും പകലും ഇരുന്ന് ഇങ്ങനെ ഉറക്കെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാ സമയം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. മറ്റു സമയങ്ങളിൽ നമ്മൾ ധ്യാനം കൂടുക, ബിനോയച്ചിന്റെയും അതുപോലെ തന്നെ വട്ടായച്ചിന്റെ ധ്യാനം കൂടുക. അപ്പൊ ആ സമയത്ത് ഇതാണ് കേൾക്കുന്നത്. അപ്പൊ ഈ കേൾക്കുമ്പോ ഇവരെന്താ പ്രാർത്ഥിക്കണേ ചോദിക്കുമ്പോ ഇവരിങ്ങനെയാണ് നല്ല പുരോഹിതരുണ്ടാകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ കാണാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷങ്ങളായിട്ട് കണ്ടത് ആ ധ്യാനമാണ്. കാരണം ആ ധ്യാനത്തിൽ കർത്താവ് ഇറങ്ങി വരുന്നത്, ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നത് ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കണ്ടതാണ്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന ടോക്കുകളെക്കാളും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെക്കാളും കൂടുതൽ ദൈവം ഇടപെടാൻ കാരണം ആ 25-30 പേര് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചതിന്റെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നു മുതൽ തൃശ്ശൂർ രൂപതയ്ക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ഇതുപോലെയൊക്കെയുള്ള ശക്കീന പോലെയുള്ള ചാനലുകൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവവിശ്വാസികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രാത്രി വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപകടങ്ങളിൽ പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനസ്സുകളെ ദൈവം, നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നാലും സാരമില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നാലും സാരമില്ല, നമുക്ക് വേണ്ടി മാലാഖമാര് പ്രാർത്ഥിച്ചു തുടങ്ങും. അവർ ഈശോയുടെ അടുത്ത് പോയിട്ട് പറയും, ഈശോയെ ആ ചെക്കന്, ആ കുട്ടിക്ക്, ആ മോന്, ആ മോൾക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ, ബിക്കോസ് അവൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടാ. മാലാഖമാരുടെ പ്രാർത്ഥന ഈശോ കേട്ട് നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കാത്ത കാര്യങ്ങൾക്ക് പോലും ദൈവം അനുഗ്രഹം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. വരമേകും വചനം.